ആർവൈഎഫിന് ആർഎസ്പിയുടെ ശാസന, യുഡിഎഫ് വിടണമെന്ന പ്രസ്താവനയിലാണ് നേതൃത്വത്തിന്റെ ശാസന. ആർഎസ്പി നിലപാട് ആർവൈഎഫ് അല്ല പറയേണ്ടതെന്ന് നേതൃത്വം. കോവൂർ കുഞ്ഞുമോനെയും നേതൃത്വം ശാസിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, എന്തൊക്കെയാണ് ആർഎസ്പി നേതൃത്വം ഇപ്പോൾ ആർവൈഎഫിന് താക്കീത് നൽകിയിരിക്കുന്നത്? അജിം ഷാദ്, ഇതൊക്കെ ഇത് എനിക്ക് തോന്നുന്നത് പുറമേ ഉള്ള ഈ ജനങ്ങളെ അല്ലെങ്കിൽ പാർട്ടി അണികളിലും പുറമേ ഉള്ള ഈ പൊതുപ്രവർത്തകരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകം കൂടിയായി നമുക്കിതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. അതേസമയം ഇന്നലെ സംഭവിച്ചത് ആർ എസ് പിയുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച വിമർശനങ്ങൾ ഉയർന്നു വന്നത്. അതായത് ഇങ്ങനെയാണ്, ആർവൈഎഫ് അതായത് ആർ എസ് പി യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള ശക്തമായ വാദം ആർവൈഎഫ് ഉന്നയിച്ച രംഗത്ത് വന്നിരുന്നു. ഇതിനോട് സമാനമായ വാദങ്ങളാണ് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഒരാഴ്ചയായി വിവിധ മാധ്യമങ്ങളിൽ ഏറ്റവും ഒടുവിൽ നമ്മളോടുമൊക്കെ കോവൂർ കുഞ്ഞുമോനും പറഞ്ഞത് ഇതേ സ്വരത്തിലായിരുന്നു. എത്രനാൾ ഈ മുന്നണിയിൽ തുടരുമെന്ന് പറയാനാകില്ല. അതേസമയം എൽ ഡി എഫ് തൊട്ടുകൂടായ്മ ഉള്ള പാർട്ടിയും മുന്നണിയുമല്ല. ഇത് മുമ്പും പല വർഷം പറഞ്ഞിട്ടുള്ളതാണ്. പല സ്ഥലങ്ങളിലും ആർ എസ് പി സ്ഥാനാർത്ഥികളെ എതിരായി കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി ആർ എസ് പിയെ കാലുവാരി, ഇങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് കോവൂർ കുഞ്ഞുമോൻ വെട്ടിത്തുറന്ന് പറഞ്ഞത്. ഇതേ വാദമുങ്ങൾ തന്നെ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ ആർ എസ് പി കൊല്ലം ജില്ലാ സെക്രട്ടറിയും എ ആർ സി എസ് ഫിലിപ്പ് തുടങ്ങിയ നിരവധി നേതാക്കന്മാർ ഇതേ ആരോപണങ്ങളും ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അതേസമയം കോവൂർ കുഞ്ഞുമോനെ ഇക്കാര്യത്തിൽ പെടുത്തിക്കൊണ്ട് കോവൂർ കുഞ്ഞുമോൻ വളരെ കഴിഞ്ഞ രണ്ടു വർഷമായി തന്നെ ഇതിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിഷേധിക്കുകയും ആർ എസ് പിയെ വല്ലാതെ തടയുകയും ചെയ്ത ചില നേതാക്കന്മാർക്ക് മാത്രമായി സ്ഥാനമാനങ്ങൾ ഒതുങ്ങിപ്പോവുകയും ചില നേതാക്കന്മാരെ അവഗണിക്കുന്നു എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം കോവൂർ കുഞ്ഞുമോനും ഇതിനെതിരെ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത്. ആർവൈഎഫിന്റെ പല സ്ഥാനാർത്ഥികളും കൊല്ലം ജില്ലയിൽ തോറ്റുപോയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് കാരണം കോൺഗ്രസിന്റെ റിബലുകളും കോൺഗ്രസ് കാലുവാരി എന്നുള്ള ആക്ഷേപം ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകവും ഇതാണ്. ഈ സാഹചര്യത്തിലാണ് അവർ വിമർശനം ഉന്നയിച്ചത്. ആ വിമർശനങ്ങൾ ഒരിക്കലും ആർ എസ് പി ഉൾക്കൊള്ളുന്നില്ല. ആർവൈഎഫിന് മുന്നണി വിടണമെന്ന് ആർ എസ് പി ഉപദേശിക്കാനുള്ള കാര്യമില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നത്. അജിം ഷാദ്. തീർച്ചയായും രാജ്കുമാർ.